എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. തവീഷ് അഥവാ അഭിലാഷം തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാം. നിങ്ങളുടെ യാഥാർത്ഥ്യത എന്തെന്ന് എങ്ങനെ തിരിച്ചറിയാം? അപ്രകാരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാകും? ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ താഴെ പറയുന്ന അഭ്യാസം പരിശീലിക്കുക. ഒരു കടലാസും പേനയും സംഘടിപ്പിക്കുക. നിശബ്ദതയും സുഖകരവുമായ സ്ഥലം തിരഞ്ഞെടുക്കുക. സ്വൈരത നഷ്ടപ്പെടാത്ത സ്ഥലമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. നിവർന്നിരിക്കുക. പാദങ്ങൾ നിലത്ത് തൊടുവിച്ചിരിക്കണം. ഭൂമിയുടെ പ്രതലവുമായി ബന്ധമുണ്ടാകുമ്പോൾ ഏകാഗ്രത കൂടുകയും ശ്രദ്ധ വർദ്ധിക്കുകയും ചെയ്യും. താഴെ പറയുന്ന വാക്കുകൾ സ്വയം ഉരുവിടുക. ഞാൻ ശാന്തനായി തയ്യാറെടുത്തിരിക്കുന്നു. സുരക്ഷിതത്വത്തിനും വിശ്രമാവസ്ഥയിൽ എത്തിച്ചേരുന്നതിനും ഈ വാക്യം ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നിങ്ങളുടെ പ്രഥമനാമം കടലാസിൻ്റെ മുകൾ ഭാഗത്ത് എഴുതുക. സ്വന്തം പേരിനെക്കുറിച്ച് ഏതാനും നിമിഷങ്ങൾ ചിന്തിച്ചിരിക്കുക. ആ നാമമാണ് ഞാൻ എന്ന് തിരിച്ചറിയുക. നിങ്ങൾ ആവേശവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കുറേ നേരം ആലോചിക്കുക. തയ്യാറായി കഴിയുമ്പോൾ 10 കാര്യങ്ങളുടെ പട്ടിക ഒന്നൊന്നായി എഴുതുക. മുൻഗണനാക്രമത്തിൽ ക്രമീകരിച്ച് 1 മുതൽ 10 വരെയുള്ള നമ്പർ കൊടുക്കുക. എഴുതേണ്ട ലിസ്റ്റിനെക്കുറിച്ച് ഒരു വാക്ക്. പണ്ട് ചെയ്തു പോന്നിരുന്ന കാര്യങ്ങളാകണമെന്നില്ല. സമയമുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളും ആകണമെന്നില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ അഭിലാഷം യാഥാർത്ഥ്യമായാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് എന്ന വിചാരത്തെ മുൻനിർത്തി പട്ടിക തയ്യാറാക്കാവുന്നതാണ്. ആവേശത്തെക്കുറിച്ചുള്ള പ്രസ്തുത പട്ടികയിൽ പരമാവധി കാര്യങ്ങൾ എഴുതി ചേർക്കണം. ചിലതെല്ലാം സംഭവിക്കണമെന്നില്ല. നല്ല ആവേശങ്ങൾ ഹൃദയത്തിൽ നിന്നാണ് ഉദിക്കുന്നത്. അതിനാൽ ഹൃദയത്തിൽ നിന്ന് ഉദിക്കുന്ന സകല ആവേശങ്ങളെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇപ്രകാരം പട്ടിക തയ്യാറാക്കുമ്പോൾ സംശയത്തിൻ്റെയോ ഭയത്തിൻ്റെയോ സൂചനകളുണ്ടോ എന്ന് തിരിച്ചറിയണം. ഇത് രണ്ടും പുരോഗതിക്കുള്ള പ്രതിബന്ധങ്ങളാണെന്നും തിരിച്ചറിയണം. ഒരു പക്ഷേ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളായിരിക്കാം അതിനു കാരണം. ഈ വസ്തുത ഓർമ്മയിലുണ്ടായിരിക്കണം. പട്ടിക തയ്യാറാക്കുമ്പോൾ ആന്തരിക ലോകത്തിൽ നിന്നും സദാ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന എതിർ സംഭാഷണങ്ങളെ മാറ്റി നിർത്തി സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം ഏർപ്പെടണം. സന്തോഷകരമായ ചിന്താശകലങ്ങൾ ശരീരത്തെയും രോഗപ്രതിരോധ ശക്തിയെയും ബലപ്പെടുത്തുന്നു. അനുകൂല ചിന്തകളിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്നത് സ്വയം ശാക്തീകരിക്കുവാൻ സഹായിക്കുകയും സന്തുലിതാവസ്ഥ വന്നു ചേരാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്രകാരം ആഗ്രഹസാഹല്യവും കൈവന്നു ചേരുന്നു. ആവേശം പുതിയ ജീവിത ധാരകളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. സ്വന്തം ആവേശങ്ങളെ തിരിച്ചറിയാനായി സഹായിക്കുവാൻ താഴെ പറയുന്ന വിവിധ സന്തോഷ സ്രോതസ്സുകളെ പരിശോധന വിധേയമാക്കുക. ഭൗതിക സന്തോഷങ്ങൾ: നൃത്തം ചെയ്യൽ, സംഗീതം ആലപിക്കൽ, പന്തുകളി, നീന്തൽ, നടത്തം, ഭക്ഷണം പാകം ചെയ്യൽ, മൃഗങ്ങളുമായി ഇടപഴകൽ മുതലായവ. മാനസികോല്ലാസങ്ങൾ: വായന, വാർത്താവിനിമയം, എഴുത്ത്, ചിത്രരചന, കൂടിയാലോചനകൾ. വൈകാരിക സന്തോഷങ്ങൾ: സംഗീതം, അഭിനയം, സുകുമാരകലകൾ, സിനിമ. ആത്മീയാനന്ദങ്ങൾ: സൃഷ്ടിപരമായ ചിന്തകൾ, അവബോധം നേടിയെടുക്കൽ, ധ്യാനം, വിശ്രമാവസ്ഥയിൽ എത്തിച്ചേരൽ, പ്രാർത്ഥന. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നറിയാൻ കുറേ കൂടി പരിശ്രമിക്കാം. പട്ടിക തയ്യാറാക്കലിലെ ആദ്യത്തെ 10 എണ്ണം പരിഗണിക്കാം. ആദ്യത്തെ 3 എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ് എന്നുള്ളതിനെ പ്രതിഫലിപ്പിക്കുന്നവ ആണവ. നിങ്ങൾക്ക് സമ്പൂർണ്ണ സംതൃപ്തിയും ആനന്ദവും തരുന്ന കാര്യങ്ങളാണ് അവയെല്ലാം. വീട്ടിലിരുന്നോ ഓഫീസിലിരുന്നോ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് വലിയ പിന്തുണ നൽകാൻ സാധ്യതയുള്ളവയാണ് ആദ്യത്തെ 3 കാര്യങ്ങൾ. ഇനി മുതൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സകല കാര്യങ്ങളിലും ആദ്യത്തെ 3 ഘടകങ്ങളും ഉൾപ്പെടുത്തിയിരിക്കണം. പ്രസ്തുത 3 കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കാം. അവ 3 പരസ്പരം മാറ്റി പ്രവൃത്തികൾ നിജപ്പെടുത്താവുന്നതാണ്. 3 കാര്യങ്ങളും തുടർന്നുള്ള ജീവിതത്തെ അടിമുടി പരിവർത്തനം ചെയ്യാൻ കെൽപ്പുള്ളവയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആവേശങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞാൽ നിത്യജീവിതത്തിലും തൊഴിൽപരമായ കാര്യങ്ങളിലും പ്രയോജനപ്പെടുത്തണം. നിങ്ങളുടെ നൈപുണ്യങ്ങളെയും ജീവിതോദ്ദേശത്തെയും നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളാണവ. മേൽപ്പറഞ്ഞ ഉൾക്കാഴ്ച എടുത്തു പറയേണ്ട സംഗതിയാണ്. തയ്യാറാക്കിയ പട്ടിക നിങ്ങളുടെ പക്കലുണ്ടായിരിക്കണം. സ്വന്തം ജീവിതത്തെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണത്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നും എന്തിനാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നതെന്നും കാണിക്കുന്ന പട്ടികയാണ് നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. താങ്ക് യു.